എല്ലാവർക്കും ട്രൂ ലൈസ് ന്യൂസിലേക്ക് സ്വാഗതം. യു കെയിൽ ഇനി സ്റ്റുഡന്റ് വിസക്കാർക്ക് മാത്രമല്ല സീനിയർ കെയറിയർ വിസയിൽ എത്തുന്നവരുടെയും ഉറക്കം നഷ്ടപ്പെടാൻ പോവുകയാണ്. സീനിയർ കെയറിയർ വിസയിൽ പണം നൽകി കൂട്ടത്തോടെ ഒരുപാട് ആളുകൾ എത്തുന്നു എന്ന വിവരം ഹോം ഓഫീസിൽ എത്തിയതോടെ അധികൃതർ ഈ രംഗത്തെ ചൂഷണം അവസാനിപ്പിക്കാൻ ആദ്യ ചുവട് വെച്ചിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇനി നഴ്സിംഗ് ഹോമുകളിലും മറ്റും തുടർച്ചയായ റെയ്ഡിന് സാധ്യത ഏറെയാണ്. ജോലിക്കെത്തിയവർ തങ്ങൾ പണം നൽകിയാണ് വന്നതെന്ന് വെളിപ്പെടുത്തിയാൽ തീർന്നു. നഴ്സിംഗ് ഹോം ഉടമകളും ഉദ്യോഗാർത്ഥികളെ എത്തിച്ച ഏജൻസികളും നിയമ നടപടി നേരിടേണ്ടി വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള പരാതി ലഭിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം സൗത്ത് യോർക്ക്ഷെയറിൽ പ്രവർത്തിക്കുന്ന മലയാളി ഉടമസ്ഥതയിലുള്ള റിക്രൂട്ടിംഗ് ഏജൻസിക്ക് ലഭിച്ച 20 COS റദ്ദാക്കി. പലതവണ ഏജന്റുമാരുടെ ചതികളെ പറ്റിയുള്ള വിവരങ്ങൾ ട്രൂലൈസ് ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഓരോ ഉദ്യോഗാർത്ഥിയിൽ നിന്നും 10,000 pounds വീതം ജോലിക്കുള്ള ഫീസായി വാങ്ങി എന്ന പരാതിയിലാണ് മെഡ്ബി ഹെൽത്ത് കെയർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. സ്ഥാപനം മോഡേൺ സ്ലേവറി ആക്ട് 2015 ലംഘിച്ചു എന്ന് വ്യക്തമാക്കിയാണ് ഇവർ സ്വന്തമാക്കിയ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് റദ്ദാക്കിയത്. തീർന്നില്ല, ഇനിയും തുടർ നടപടികൾ ബാക്കിയാണ്. ഈ സാഹചര്യത്തിൽ ഇനി ഹോം ഓഫീസിൽ നിന്നും ഇഷ്യൂ ചെയ്യുന്ന COSകളുടെ കാര്യത്തിൽ ശക്തമായ നിരീക്ഷണം ഉറപ്പാണ്. ഒരു ഘട്ടത്തിൽ 1,800,000 rupees വരെയാണ് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ റിക്രൂട്ടിംഗ് ഏജൻസികൾ വാങ്ങിക്കൂട്ടുന്നത്. ഈ ആർത്തി ഒന്നു തന്നെയാണ് റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് വിനയായി വന്നതും. കാരണം പല നഴ്സിംഗ് ഹോമുകളും സൗജന്യമായി നൽകിയ തൊഴിൽ വിസകളാണ് കേരളത്തിൽ നിന്നും UKയിലെത്താൻ ആഗ്രഹിച്ചവർക്കായി റിക്രൂട്ടിംഗ് രംഗത്തുള്ളവർ മറിച്ചുവിറ്റത്. ഇതിലൂടെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കോടീശ്വരന്മാരായവരുടെ ഉറക്കമാണ് ഇനി നഷ്ടപ്പെടാൻ പോകുന്നത്. തങ്ങൾ ഏതെങ്കിലും ഏജൻസിയിൽ പണം നൽകിയാണ് വന്നത് എന്ന് ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ പറയാൻ തയ്യാറായാൽ അവരെ വിസിൽ ബ്ലോവേഴ്സ് ആയി കണക്കാക്കി പണം വാങ്ങിയ ഏജൻസി നടത്തിപ്പുകാരെ അഴിയെണ്ണിക്കും, അത് ഉറപ്പാണ്. കഴുത്തിന് കുത്തിപ്പിടിച്ച് പണം വാങ്ങിയ ഏജൻസികൾക്കെതിരെ ശബ്ദിക്കാൻ ഒരവസരം കാത്തിരിക്കുന്ന ഒട്ടേറെ മലയാളി യുവതി യുവാക്കൾ UKയിലുണ്ട്. UKയിൽ പോകാനുള്ള അവസരങ്ങൾ ഓരോന്നായി ഇങ്ങനെ മുൻപിൽ തെളിഞ്ഞു വരുമ്പോൾ എത്ര രൂപ മുടക്കാനും ഉദ്യോഗാർത്ഥികൾ റെഡിയാണ്. 1,800,000 നിന്ന ഏജന്റുമാരുടെ ഫീസ് ഇപ്പോൾ ഒറ്റയടിക്ക് 5,00,000 ആയിരിക്കുകയാണ്. 5,00,000 പുറമെ വേറെയും ഇനത്തിൽ ഫീസുകൾ വാങ്ങിയെടുക്കും. 5,00,000 നിന്നും പല ഘട്ടങ്ങളായി തുക 10,00,000 എത്തും. ഇത്തരത്തിൽ തുക കൂടുതൽ ചോദിച്ചതോടെയാണ് COS കൈപ്പറ്റിയ ഒരു ഉദ്യോഗാർത്ഥി ഹോം ഓഫീസിനെയും മറ്റും വിവരം അറിയിച്ചത്. ഇതോടെ പഠിക്കാനെന്നും പറഞ്ഞ് ജോലി ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ വന്നിരുന്ന വിദ്യാർത്ഥി വിസക്കാരെ ലക്ഷ്യമിട്ട് നീങ്ങിയ നടപടികൾ അടുത്ത ഘട്ടമെന്നോണം പണം നൽകി ജോലിക്കെത്തുന്ന സീനിയർ കെയറിയർ വിസക്കാരെയും ലക്ഷ്യമിട്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇക്കാര്യം മണത്തറിഞ്ഞ UKയിലെ മുഴുവൻ മലയാളി റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളും ഇപ്പോൾ പണം നൽകി അല്ല ജോലി ശരിപ്പെടുത്തിയത് എന്ന സത്യവാങ്മൂലം എഴുതി വാങ്ങുന്ന തിരക്കിലാണ്. എന്നാൽ ഇതുതന്നെ അവസരമെന്ന് തിരിച്ചറിഞ്ഞ സീനിയർ കെയറിയർ വിസക്കാർ സത്യവാങ്മൂലം നൽകും മുൻപ് കൂടുതലായി പിടിച്ചുപറിച്ച പണം മടക്കി നൽകണമെന്ന ഡിമാൻഡാണ് വയ്ക്കുന്നത്. ഇക്കാര്യത്തിൽ ഇവരെ സഹായിക്കാൻ മലയാളികളായ പ്രമുഖ അഭിഭാഷകരും തയ്യാറാണ്. കൂടാതെ കേരള സർക്കാരും നോർക്കയും ഇക്കാര്യത്തിൽ സഹായം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. UKയിൽ പണം നൽകി ജോലി വാഗ്ദാനം ചെയ്യുന്നത് മോഡേൺ സ്ലേവറി ആക്ട് 2015 പ്രകാരം തെറ്റാണ്. അങ്ങനെ ചെയ്താൽ നീണ്ട കാലം ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. അതിനുള്ള വഴിയൊരുക്കുകയാണ് ഈ ഏജന്റുമാരുടെ സീനിയർ കെയറിയർ റിക്രൂട്ട്മെന്റ്. ഇക്കഴിഞ്ഞ ഡിസംബറിൽ നോർത്ത് വെയിൽസിൽ കുറച്ച് വിദ്യാർത്ഥികളായ മലയാളി യുവതി യുവാക്കളെ നഴ്സിംഗ് ഹോമുകളിൽ യൂണിവേഴ്സിറ്റി ചട്ടത്തിനെതിരായി അധിക സമയം ജോലി ചെയ്യുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആർത്തി മൂത്ത മലയാളി നഴ്സിംഗ് ഏജൻസി ഉടമകളുടെ ശ്രദ്ധക്കുറവാണ് ഈ രംഗത്തെ ചൂഷണത്തിലേക്ക് രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധ തിരിക്കാൻ കാരണം. അപ്പോൾ ഇനി UKയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാശ് മുടക്കി സീനിയർ കെയറിയർ വിസയ്ക്ക് പോകേണ്ട കാര്യമില്ല. ഏജന്റുമാരുടെ ചതിയിൽ പോയി വീഴാതെ അംഗീകൃത ഏജൻസിയുമായി ബന്ധപ്പെട്ടതിന് ശേഷം മറ്റൊരു രാജ്യത്തേക്ക് വിമാനം കയറുക. വീണ്ടും ട്രൂലൈസ് ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.